തന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമൂഹമാധ്യമങ്ങളിലൂടെ ഗൾഫിൽ നിന്ന് സഹായാഭ്യർത്ഥന നടത്തിയ അജീഷിനെ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം കണ്ടെത്തി. തൊഴിലുടമ ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടതോടെ കഴിഞ്ഞ 6 മാസമായി ഷാർജയിലെ തെരുവിലും പാർക്കുകളിലും കഴിയുകയായിരുന്നു അജീഷ്. എന്റെ ജീവിതം മുഴുവൻ കൈവിട്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെ സഹായാഭ്യർത്ഥന നടത്തിയ ചെറുപ്പക്കാരനെ ഷാർജ നാഷണൽ പെയിന്റിലെ റോഡരികിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം കണ്ടെത്തി. മലയാളി ഉടമസ്ഥന്റെ കാറ്ററിംഗ് സർവീസിൽ ജോലി ചെയ്യുകയായിരുന്ന തന്നെ 6 മാസം മുൻപ് ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ടതായി അജീഷ് പറയുന്നു. ഗൾഫിലെത്തി 1.5 വർഷമായെങ്കിലും വിസ അനുവദിക്കുവാൻ ഉടമ തയ്യാറായില്ല, ശമ്പളവും നൽകിയില്ല. എൻ്റെ മകളെ പോലും കാണിക്കത്തില്ലെന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പിടിയും ഇല്ലായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാനും ഒന്നും മാർഗ്ഗമില്ലായിരുന്നു. അങ്ങനെ ഇന്നപ്പോഴാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഒരു 2 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു, നീ കയറുന്ന ഫ്ലൈറ്റിൽ തന്നെ കയറി നിന്നെ വെട്ടി കൊല്ലുകൂടാ. രാജ്യം ചുട്ടുപൊള്ളുമ്പോൾ പാർക്കിലും മരച്ചുവട്ടിലും പട്ടിണി കിടന്നു. 3 ദിവസം പട്ടിണികളും ഇങ്ങനെ കിടന്നു. ഇങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ ഡ്രസ്സല്ല അവിടെ പോയി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ. 1997 മുതൽ 99 വരെ ദീർഘദൂര ഓട്ട മത്സരത്തിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്ന അജീഷ് പത്തനംതിട്ട U17 ജില്ലാ ക്രിക്കറ്റ് ടീമിലും അംഗമായിരുന്നു. ദാരിദ്ര്യം മൂലം 10ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ചു. 2 മക്കളടങ്ങുന്ന കുടുംബം പോറ്റാൻ 1.5 വർഷം മുൻപാണ് ഈ 32-കാരൻ ഗൾഫിലെത്തിയത്. താമസവും ഭക്ഷണവും തയ്യാറായി കഴിഞ്ഞു. ഇനി നാട്ടിലേക്കുള്ള മടക്കത്തിനായി കാത്തിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. ക്യാമറമാൻ സുജി സുന്ദരേശിനൊപ്പം KR അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഷാർജ.